ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇന്ന് മെയ് 28 ആയി. അപ്പം പിള്ളേർക്ക് ഭയങ്കര പരാതിയാണ്. രണ്ടു മൂന്ന് ദിവസമാണ് കഴിഞ്ഞാൽ സ്കൂൾ തുറക്കും. അവർ ഇതുവരെ നമ്മൾ ഓരോരുത്തരും കൊണ്ടുപോകില്ലെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ ഇന്ന് നമ്മുടെ കടുത്തുരുത്തിയിലെ മാംഗോ മെഡോസിൽ എത്തിയിട്ടുണ്ട്. അവർക്ക് നല്ലൊരു എന്റർടൈൻമെന്റ് ആവുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ അഗ്രികൾച്ചർ തീം പാർക്കാണ് നമ്മുടെ കോട്ടയത്ത്. കടുത്തുരുത്തിക്കടുത്ത് ആയാങ്കുടി എന്ന സ്ഥലത്താണ് ഈ സ്ഥലം ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം ഞാനിവിടെ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അവിടുത്തെ കാഴ്ചകൾ നമുക്ക് കാണാം. അപ്പം ഇതാണ് മാംഗോ മെഡോസിന്റെ ഗേറ്റ്. ഏക്കറുള്ള ഒരു സ്ഥലമാണിത്. അത് കാരണം ഞങ്ങൾ ഇവിടെ ഈ റിക്ഷ എടുത്തു. ഈ റിക്ഷയിലൊരു യാത്രയാണ് ആദ്യം പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഏകദേശം ഒരു ഐഡിയ ഞങ്ങൾക്കും ഉണ്ടാവുമല്ലോ എന്നോർത്ത് ഒന്ന് കറങ്ങിയതിന് ശേഷം നമുക്ക് നടന്ന് കണ്ട് ബാക്കി വീഡിയോ തരാം. ഞങ്ങൾ ഒരു ഈ റൈഡ് കഴിഞ്ഞ് നിൽക്കുകയാണ് ഇവിടെ. ഞങ്ങളുടെ ഈ റൈഡിൻ്റെ ഈ റിക്ഷയുടെ സാരഥി ആണ് ഈ നിൽക്കുന്നത് ശീതൽ. ശീതൽ പിറവങ്കാരത്തിയാണ്, പാലയിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. തേർഡ് ഇയർ. തേർഡ് ഇയർ ഈ വെക്കേഷൻ ടൈമിൽ വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി വന്നിരിക്കുന്ന ആളാട്ടോ.
ഏക്കറിൽ ഇതിൽ റൈഡ് നടത്തി അത്യാവശ്യം കുറേ ഭാഗം കാണാൻ സാധിച്ചു. 35 ഏക്കർ സ്ഥലമുണ്ട്. അപ്പോൾ അതിനാൽ നമുക്ക് മുഴുവൻ സ്ഥലം നടന്ന് കാണാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. ഈ 35 ഏക്കറിൽ 4,500 സ്പീഷ്യസ് അപൂർവ ഇനത്തിൽപ്പെട്ട സസ്യങ്ങളും വൃക്ഷങ്ങളും സംരക്ഷിച്ചിട്ടുണ്ട്. വളരെ മനോഹരമായി തന്നെ സംരക്ഷിച്ചിട്ടുണ്ട് ഒരു പാർക്കിന്റെ. വൃക്ഷങ്ങൾ പുരുഷന്മാരായും വള്ളിച്ചെടികൾ സ്ത്രീകളായും ആണല്ലോ കവി സങ്കല്പം. ആ സങ്കല്പത്തെ സാക്ഷാത്കരിക്കാനായിട്ട് മാംഗോ മെഡോസ് 7 ഇലം പാല എന്ന വൃക്ഷത്തെയും അപ്പൂപ്പൻതാടി എന്ന വള്ളിച്ചെടി കന്യകയെയും കല്യാണം കഴിപ്പിച്ചിട്ടുണ്ട്. അതാണ് നമ്മളിപ്പോ കാണുന്നത്. ഇവിടെ അതുപോലെ തന്നെ നമുക്ക് താമസിക്കാനായി കോട്ടേജുകൾ ലഭ്യമാണ്. പല റേറ്റിലുള്ള കോട്ടേജുകൾ ഇവിടെ ലഭ്യമാണ്. അതിലൊന്നാണ് ഈ കാണുന്നത്. നമ്മുടെ 1 രൂപ കോയിൻ വെട്ടിയെടുത്തിട്ടുള്ള ഷീറ്റാണ് ഇവിടെ ഈ പാലത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. മീനൂട്ടിനാണ് നമ്മൾ ഈ പാലത്തിലേക്ക് കയറിക്കുന്നത്. മീന് തീറ്റ കൊടുക്കാനുള്ള ഒരു അവസരമുണ്ട് ഇവിടെ. നമുക്ക് ആ നമ്മൾ കണ്ട ആ ചെറിയ ചായക്കട പോലെയുള്ള കടയിൽ നിന്നും മീനുള്ള തീറ്റ കിട്ടും. അത് ഇവിടെ വെച്ച് കൊടുക്കാം. Thank you.
ആണ് ഇവിടെ വരാൻ പോകുന്നത്. ഇതിനുള്ളില് കുട്ടാപ്പിയൊക്കെയാണ് ആൾക്കാര്. വളരെ മനോഹരമായ ഒരു അഗ്രികൾച്ചറൽ തീം പാർക്ക് തന്നെയാണിത്. തീർച്ചയായും ഇത് ഒരിക്കലെങ്കിലും സന്ദർശിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ്. കാരണം വളരെയേറെ അപൂർവ സസ്യങ്ങളും മരങ്ങളും ഇവിടെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഒരു സംവിധായകൻ്റെ കല തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. 16 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം തരിച്ചു പിടിച്ച് കിടന്നിരുന്ന ഒരു പാടം ആണ് ഇതുപോലെ മരങ്ങൾ നട്ടുപിടിപ്പിച്ച് ഒരു മനോഹരമായ ഒരു ഒരു ഉദ്യാനം തന്നെയാണിത്. പക്ഷേ വണ്ടർല പോലെയുള്ള പാർക്കാണെന്ന് വിചാരിച്ച് ആരും ഇങ്ങോട്ട് വരാതിരിക്കുക. അതുപോലെ തന്നെ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നവരും കൃഷിയെ ഇഷ്ടപ്പെടുന്നവരുമാണ് ഇവിടെ ആസ്വദിക്കാൻ വരേണ്ടത്. അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്, സ്വിമ്മിംഗ് പൂൾസും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. എങ്കിൽ പോലും കൂടുതലായും കൃഷി രീതികളും അവിടുത്തെ കാര്യങ്ങളും ഇപ്പോൾ തന്നെ നമുക്ക് കാണാം. ചിളി കുഴച്ച് ഒരു കുശവൻ്റെ കൈവേല കപ്പുകളും പാത്രങ്ങളും ഉണ്ടാക്കുന്ന കല വരെ നമുക്ക് കാണാം. ഇപ്പോഴത്തെ തലമുറയ്ക്ക് കാണാൻ പോലും സാധിക്കാത്ത കാഴ്ചകളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. 100-ലേറെ മാവിനങ്ങൾ നട്ടുപരിപാലിച്ച് വളർത്തുന്നത് കൊണ്ടാണ് ഇതിന് മാംഗോ മെഡോസ് എന്ന പേര് തന്നെ വരാൻ കാരണം. അതുപോലെ അപൂർവങ്ങളായ അനേകം സസ്യങ്ങളും വൃക്ഷങ്ങളും ഇവിടെ പരിപാലിക്കുന്നുണ്ട്. നമ്മൾ ഇന്ന് കാണുന്ന ഈ മാംഗോ മെഡോസ് എൻ കെ കുര്യൻ എന്ന ഒരു പ്രവാസി മലയാളിയുടെ 16 വർഷത്തെ കഠിനാധ്വാനത്തിൻ്റെയും ആസൂത്രണത്തിൻ്റെയും ഫലമാണ്. അദ്ദേഹത്തിന് കൊടുക്കാം നമുക്കൊരു ബിഗ് സല്യൂട്ട്.
ഹായ്, നിങ്ങളെല്ലാവരും കണ്ടതുപോലെ മാംഗോ മെഡോസിലെ ഈ ഒരു ദിവസം ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായി. നിറയെ പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യുന്ന ഒരിടം അതാണ് മാംഗോ മെഡോസ്. മുതിർന്നവർക്കും കുട്ടികൾക്കുമുള്ള ഒരുപാട് എൻ്റർടൈൻമെൻറ്റ്സ് ഇവിടെയുണ്ട്. അതേപോലെ തന്നെ പ്രധാനമായ കാര്യമാണ് നമുക്ക് നല്ല ശുദ്ധവായു ശ്വസിച്ച് ഒരു ദിവസം മുഴുവൻ ഇവിടെ ചിലവഴിക്കാം എന്നുള്ളത്. അപ്പോൾ ഇതുവരെ ഞങ്ങളുടെ ഈ വ്ലോഗ് ആസ്വദിച്ച എല്ലാവർക്കും നന്ദി. മറ്റൊരു വീഡിയോയുമായി ഇനി കാണാം. ബൈ ബൈ.